தொழிலாளி ஐக்கியம் சிந்தாபாத் தொழிலாளி ஐக்கியம் சிந்தாபாத் தொழிலாளி ஐக்கியம் சிந்தாபாத் தொழிலாளி ஐக்கியம் சிந்தாபாத் காக்கி அணிஞ்சொரு தொழிலாளி அதன் உள்ளில் இருப்பது முதலாளி காக்கி அணிஞ்சொரு தொழிலாளி அதன் உள்ளில் இருப்பது முதலாளி கல்ஃப் காரா மூராச்சி இது கேரளமானே சூட்சிச்சோ கல்ஃப் காரா மூராச்சி இது கேரளமானே சூட்சிச்சோ அடிகொண்டும் வெடிகொண்டும் அடி சமர்த்தா நோக்கண்டா அடிகொண்டும் வெடிகொண்டும் அடி சமர்த்தா நோக்கண்டா கல்ஃப் காரா மூராச்சி இது கேரள மானே சூட்சிச்சோ கல்ஃப் காரா மூராச்சி இது கேரள மானே சூட்சிச்சோ கல்ஃப் காரா மூராச்சி இது ஹோன் அடிச்சு வண்டி எடுக்கறோம் என்னடா அவரோட தள்ளி கொண்டு ஜாவானா சோர கிளிக்கு நான் இல்ல தொழிலாளி ஐக்கியம் சிந்தாபாத் 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 காக்கி அணிஞ்சொரு தொழிலாளி அதன் உள்ளில் இருப்பது முதலாளி காக்கி அணிஞ்சொரு தொழிலாளி அப்பவே பர்ணதல்ல முரளி நடக்கட்டடோ காரா மூராச்சி இது கேரளமானே சூட்சிச்சோ கல்ஃப் காரா மூராச்சி இது கேரளமானே சூட்சிச்சோ கல்ஃப் காரா மூராச்சி இது கேரளமானே சூட்சிச்சோ தா கள்ளந்த நெற்றியில கெட்டு கண்டா கண்டு கண்டு முரளின் அடி கிட்டிட்டு பொட்டியதான் வரதானாவும் ஓ மேக்கப் இது எஃபெக்ட் வருத்திருக்கையാണ് രക്തസാക്ഷി ഏതായാലും കിട്ടില്ല അപ്പോൾ കൂടെ രക്തം കെടുക്കട്ടെ എന്ന് കരുതി ശരിക്കും രണ്ട് കൊടുക്കേണ്ടതായിരുന്നു ശരിയാ தொழிலாளி ஐக்கியம் சிந்தாபாத் அடிகொண்டும் வெடிகொண்டும் அடி சமர்த்தா நோக்கண்டா அடிகொண்டும் வெடிகொண்டும் அடி சமர்த்தா நோக்கண்டா இது எந்த பற்றி பிரபார முன்னறிப்பில்ல பெட்டொரு சமரம் ஓனர்க்கு முன்னறிப்பு நோட்டீஸ் ஒன்று கொடுத்து ஞங்க ஒரு மெம்பர் அயால் தள்ளி சாரே திச்சடிக்கா வையாஞ்சிட்டல்ல ஒரு கோம்பிரமைஸின் அது தடஸ் ஆகண்டாலோ கருதியா Gulf Motors இதா துபாய்க்காரன் அல்லே அது அவ மகா பெரிய சார் എന്നാലേ ഈ സ്കൂൾ ഓഫീസ് സമയത്ത് ഇത് വേണമായിരുന്നോ വേണമായിരുന്നു എവിടെ ഓണർ സ്ഥലത്തില്ലേ ദാ അവൻ തന്നെ ഞങ്ങളുടെ മെമ്പറെ പുറത്താക്കിയ പിന്നെ അവൻ തന്നെയാ കണ്ടക്ടർ ഒരു ഗൾഫുകാരൻ കണ്ടക്ടർ ആകാന്ന് വെച്ചാൽ അവന്റെ സിറ്റുവേഷൻ ഇത്ര മോശമായിരിക്കണമല്ലോ ഓക്കേ അടവാ സാറേ എന്താ ഇതൊക്കെ സ്വന്തം കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടി വാങ്ങണമെന്നുണ്ടോ കടിച്ചാ തിരിച്ചു കടിക്കാൻ എനിക്കറിയാം ഓഹോ ആള് വലിയ വാശിയിലാണല്ലോ ആണെങ്കിലേ അയ്യോ എന്നോട് ചൂടാകണ്ട ഒരു അനുരഞ്ജനത്തിന് വല്ല സാധ്യതയുണ്ടോ നോക്കുകയായിരുന്നു ഞാനിവിടുത്തെ ലേബർ ഓഫീസറാ ഇതറിഞ്ഞിട്ടൊന്നും വന്നല്ല ഓഫീസിലേക്ക് പോകുന്ന വഴിയാ എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയാ സമരം എത്രത്തോളം നീളുന്നോ അത്രത്തോളം ക്രോണിക്കാവും മൂത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ചികിത്സയും ഫലിക്കില്ല ഞാനൊരു കോംപ്രമൈസിന് ശ്രമിക്കട്ടെ കള്ളക്കഥ ഉണ്ടാക്കി വത്സനെ പിരിച്ചുവിട്ടു യൂണിയനോടുള്ള വൈരാഗ്യം തീർക്കാൻ അയാളെ റോഡിലിട്ട് തല്ലിച്ചതച്ചു സാറ് വിളിച്ചുകൊണ്ട് ഞങ്ങൾ വന്നതാ ഇയാൾ തിക്കാരിയാണ് ഇയാളിട്ടിരിക്കുന്ന ഈ കാക്കി കുപ്പായം ഒരു താൽക്കാലിക മറയാണ് സാറേ അതിനുള്ളിൽ ഒളിച്ചിരിക്കുന്നത് മുതലാളിത്തത്തിന്റെ സ്വരൂപമാണ് അത് ഞങ്ങൾ കണ്ടതാണ് ഹാർട്ടിൻ ചൊല്ലിട്ട ചെന്നായാണ് ഇയാൾ അല്പ സംയമനത്തോടെ സംസാരിച്ചാൽ കൊള്ളാം തൊഴിലാളിയെ പിരിച്ചുവിടാൻ വേണ്ടി മുതലാളിമാര് പല കള്ളക്കഥകളും ഉണ്ടാക്കാറുണ്ട് ചെയ്തത് തെറ്റാണെങ്കിലും റോഡിൽ വെച്ച് അവനെ ഇദ്ദേഹം തല്ലിയതിൻ്റെ പിന്നിലുള്ള മനഃശാസ്ത്രം എന്താണ് യൂണിയനുള്ള വൈരാഗ്യം മാത്രമാണോ ഇതുവരെ കേട്ടതിൽ നിന്ന് യൂണിയനോട് അത്രമാത്രം വൈരാഗ്യം ഉണ്ടാകേണ്ട കാര്യം മിസ്റ്റർ മുരളീധരൻ ഇല്ല വത്സനെ തിരിച്ചെടുക്കണമെന്ന് ഞാൻ നിർബന്ധിച്ചിരുന്നു അനുസരിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ നോട്ടീസ് അയച്ചിരുന്നു സർ ഞാൻ ആകെ കടത്തിലായിരുന്നു ഉത്സവ സമയത്തെ കളക്ഷൻ കൊണ്ട് ആ കടങ്ങൾ വീട്ടാമെന്ന് സമാധാനിച്ചിരിക്കുമ്പോഴാണ് ആ ദ്രോഹി എന്നെ പിന്നിൽ നിന്ന് കുത്തിയത് രൂപഘട്ടം സത്യമായിരുന്നെങ്കിൽ എന്തുകൊണ്ട് പോലീസിൽ കംപ്ലൈന്റ് ചെയ്തില്ല അതൊന്നും തന്നെ പോലുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അത് മനസ്സിലാവണമെങ്കിൽ അല്പം മനുഷ്യത്വം വേണം ഒരാരോപണം വരുമ്പോ പരിഗണന മനുഷ്യത്വത്തിനല്ല കാര്യകാരണങ്ങളും തെളിവുകളുമാണ് പ്രധാനം എനിക്കാരെ ഒന്നും ബോധ്യപ്പെടുത്താനില്ല ഇയാള് ധികാരിയാണെന്ന് സാറിന് ഇപ്പൊ മനസ്സിലായല്ലോ അതുകൊണ്ടാ അനുരഞ്ജനം വേണ്ടെന്ന് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞാ എങ്ങനെയാ അമ്പലക്കടവിലേക്കുള്ള ഒരേ ഒരു ബസ്സാ അത് യാത്രക്കാരൻ നടന്നോട്ടുന്നോ ഒരു ഓഫീസറായിട്ടല്ല ഒരിടനിലക്കാരൻ എന്ന നിലയ്ക്ക് ഞാൻ പറയാ നിങ്ങൾ ഒരു കോംപ്രമൈസിലെത്തണം ഞങ്ങൾ ഒരുക്കുവാണ് സാർ വത്സനെ തിരിച്ചെടുക്കണം മാപ്പ് പറയണം പിരിച്ചുവിട്ട അന്ന് മുതലുള്ള നഷ്ടവും കൊടുക്കണം സാർ ഞാനൊരു കോംപ്രമൈസിന് തയ്യാറാണ് കട്ടോണ്ട് പോയ രൂപ മുഴുവൻ അവൻ എനിക്ക് തിരിച്ചു തരണം ഒരു കള്ളനെ ജോലിക്കെടുക്കുന്ന പ്രശ്നമില്ല ശമ്പളം കൊടുക്കുന്ന കാര്യം ഉദിക്കുന്നേയില്ല അനുഭവിച്ചറിഞ്ഞാലേ നീയൊക്കെ പഠിക്കൂ നീ എന്നെ ഒരു പുല്ലും പഠിപ്പിക്കാനില്ലടാ തൊഴിലാളികളുടെ ചോര കുടിച്ച് വളർന്ന അട്ടയാണ് നീ മിസ്റ്റർ മുരളീധരൻ ഈ ഓഫീസിൽ വെച്ചായതുകൊണ്ട് തൽക്കാലം തന്നെ ഞാൻ വെറുതെ എവിടെ വരണമെന്ന് പറയടാ ഞാൻ അവിടെ വരാം ആ കാണാം ആ കാണാം ഇപ്പൊ രണ്ടുപേരും ചേർന്ന് എന്നെയാണ് കളിയാക്കിയത് അനുരഞ്ജനത്തിന് വിളിച്ച് ഞാൻ വിട്ടിയായി ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് സാറിന് ഇഷ്ടമുണ്ടെങ്കിൽ വിശ്വസിച്ചാൽ മതി ലേബർ ഓഫീസർ എന്ന നിലയ്ക്ക് സത്യത്തിന്റെ കൂടെ നിൽക്കാൻ സാറിന് കഴിയുമോ അതുകൊണ്ട് വലിയ നേട്ടമൊന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല നിങ്ങളോട് പറഞ്ഞതൊക്കെ സത്യമായിരിക്കും എന്ന് എനിക്കറിയാം
ലേബർ ഓഫീസർ എന്ന് പറഞ്ഞാൽ ലേബേഴ്സിന്റെ വെൽഫെയർ നോക്കാനുള്ള ഒരു പോസ്റ്റാണ്. ഇത്രയും വർഷങ്ങൾക്കിടയ്ക്ക് എത്രയോ തൊഴിലാളി നേതാക്കന്മാരുടെ തെമ്മാടിത്തരങ്ങൾ കണ്ടറിഞ്ഞവനാണ് ഞാൻ. പക്ഷേ ഈ പോസ്റ്റിൽ ഇരുന്ന് അവർക്കെതിരായി സംസാരിക്കാൻ എനിക്ക് അവകാശമില്ല. പിന്നെ എന്തിനാ സാറേ കോംപ്രമൈസ് എന്ന് പറഞ്ഞ ഒരു നാടകം ഇവിടെ കളിച്ചത്? ഒരു ശ്രമം അത്രേ ഉള്ളൂ. ഓഹോ, അപ്പൊ എനിക്ക് ആരുടെയും സഹായം കിട്ടില്ല. വേണ്ട, പക്ഷെ ഇവിടെ പോലീസും കോടതിയുണ്ട്. ഒരു സാധാരണ മനുഷ്യന്റെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകാൻ അവർക്ക് ബാധ്യതയില്ലേ? മിസ്റ്റർ മുരളീധരൻ ആ വഴിക്ക് നീങ്ങുന്നത് ബുദ്ധിയാണോ സാർ? ഒന്നും ചെയ്യാൻ കഴിയാത്ത ഈ കസയിൽ ഇരുന്നുകൊണ്ട് എന്നോട് ആ ചോദ്യം ചോദിക്കരുത്. പോലീസിനെ കൊണ്ട് തന്നെ ഞാൻ സമരക്കാരെ നേരിടും. നിർദ്ദാൻ, സമരം സമാധാനപരമാണ് സാർ. കോർട്ട് ഓർഡർ ഉണ്ട്, ബസ് എടുക്കണം. സമരക്കാരോട് മാറാൻ പറ. ഓ, അത് ശരി. മാറാൻ പറയുന്നോ അതോ മാറ്റണോ? ഇഷ്ടം പോലെ ചെയ്താൽ മതി. നിന്നെയൊക്കെ നില ചേർത്താൻ ഈ നാട്ടിൽ കോടതിയും പോലീസുണ്ട്. മനസ്സിലായി? സാറിന് എന്താ വേണ്ടേ? ഈ ബസ്സിന് ഒരു വ്യവസ്ഥയിലിടും. സമയനിഷ്ഠയില്ല, പണിയെടുപ്പിക്കില്ല, ഇല്ല, ഒന്നും ചെയ്യില്ല. തന്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എന്നേക്കുമായി ഞാൻ ക്യാൻസൽ ചെയ്യാൻ പോവാണ്. ആർ സി ബുക്ക് എടുക്കൂ. ആർ സി ബുക്ക് അല്ല, തനിക്ക് മണ്ണാൻ കെട്ടാ. മനുഷ്യൻ ഭ്രാന്തി പിടിച്ചിരിക്കുമ്പോഴാ ഞാൻ ടയർ റീസോൾ ചെയ്യില്ല, വൈപ്പർ ഒന്നാക്കില്ല, ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ മരുന്ന് വാങ്ങിച്ചു വെക്കില്ല, ഓവർലോഡ് കയറ്റും, എനിക്ക് തോന്നിയ സമയത്തൊക്കെ വണ്ടി ഓടിക്കും. ഇയാൾ ഇയാൾ ഇഷ്ടംപോലെ സൂക്ഷിച്ച് സംസാരിക്കണം. വണ്ടി എടുക്ക. വണ്ടി എടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. വണ്ടി മാറിക്കാൻ പറഞ്ഞു. വണ്ടി എടുക്കണോ?